ഇന്ന് നമ്മൾ റോക്കറ്റ് ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാതെ നല്ല ടേസ്റ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 4 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 തക്കാളി കുരു എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ നമ്മൾ സാധാരണ ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് വേവിച്ചിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇത് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർക്കാം. ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. സവോളയിലേക്കും അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിലേക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അല്പം ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരല്പം ടൊമാറ്റോ സോസും അതുപോലെ തന്നെ കുറച്ച് മയോണൈസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതുണ്ടായാലാണ് നമ്മുടെ സാൻഡ്വിച്ചിന് നല്ല ഫ്ലേവർ ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മുടെ സാൻഡ്വിച്ചിലേക്ക് വേണ്ട ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പാനിൽ വെച്ചിട്ടാണ് ഇത് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് ഒരല്പം ഗീ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ബ്രെഡ് 4 വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ മൊരിച്ചെടുക്കാനായിട്ട്. തീ കുറച്ച് വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രിസ്പിയാക്കി എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണ എടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രെഡും കൂടെ ഇതിന് മുകളിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പൊങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റോക്കറ്റ് സാൻഡ്വിച്ച് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ ഒരെണ്ണം കൂടെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. ആദ്യം ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്. മുകളിൽ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് കത്തി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണ്. ശേഷം മയോണൈസ് മുകളിൽ ഒരു വെറൈറ്റി കൊടുക്കുന്നുണ്ട്. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറി ലീവ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ നമ്മൾ ഇതുപോലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാകുന്ന ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.